നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം ഒട്ടും ഭയമില്ല കയ്യിലുള്ളതാണെങ്കിൽ ആണവശക്തി ഇറാനെ ലോകം പേടിക്കുന്ന കാഴ്ചയാണിപ്പോൾ ആണവായുധം പ്രയോഗിക്കാൻ ഇറാൻ തയ്യാറാകുമോ നമുക്ക് നോക്കാം പദ്ധതിക്കെതിരെ നിന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയതോടെ ലോകരാജ്യങ്ങൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് തങ്ങൾക്കെതിരെ തിരിയുന്ന ഏതൊരു ശക്തിയെയും മുച്ചോട് മുടിപ്പിക്കുമെന്ന താക്കീതായിട്ടാണ് ഇത്തവണ ഇറാൻ എത്തുന്നത് ഉപരോധം ഏർപ്പെടുത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന അമേരിക്കയോട് മധുര ചെയ്യാനാണോ ഇറാന്റെ തീരുമാനം അമേരിക്കയെയും ഇസ്രായേലിനെയും വിറപ്പിച്ച് പശ്ചിമേഷ്യയിൽ വൻ ശക്തിയായി ഇറാൻ മാറുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണം ഇറാൻ്റെ ആണവശക്തി തന്നെയാണ് അതുകൊണ്ടാണ് ഇറാനെ തകർക്കാൻ ആണവായുധ ശേഖരം തകർക്കണമെന്ന് ഇസ്രയേൽ ചിന്തിക്കാനുള്ള കാരണം പോലും ഇറാനിൽ ഭൂമിക്കടിയിൽ നിരവധി ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ാണ് ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാനാണ് ഇപ്പോൾ ഇസ്രായേൽ പോലും ശ്രമിക്കുന്നത് മാത്രമല്ല ആവശ്യഘട്ടത്തിലാണെങ്കിൽ ആണവായുധങ്ങൾ മൂർച്ച കൂട്ടാൻ മാത്രമല്ല അതെടുത്തുപയോഗിക്കാനും ഒട്ടും മടിയില്ലാത്ത കൂട്ടരാണ് ഇറാനികളെന്ന് കൃത്യമായ ധാരണ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെയുണ്ട് ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്നാൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യങ്ങൾ ഭീതിയുടെ നേളിലാണ് നിൽക്കുന്നത് ഇസ്രയേലിനെതിരെ ഒരു അക്ഷരം മിണ്ടാതിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ കനത്ത പ്രഹരം നൽകി ലോകത്തോട് ഇറാൻ ഇവിടെ ഉണ്ട് എന്ന സന്ദേശം നൽകിയ രാജ്യമാണ് ഇറാൻ ഫലസ്തീനിലെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി മിസൈലുകൾ തൊടുത്തുവിട്ട ഇറാൻ ലോകത്തോട് പറഞ്ഞത് ചങ്കൂറ്റം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യമാണ് ഈ ധൈര്യത്തെയാണ് ലോകം ഇന്ന് ഭയക്കുന്നതും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രാജ്യത്തെ വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയാൽ ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രി അംബാസ് അരാഗ്ജി രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ ആണവോർജ്ജം സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ ഉയർന്നു വരുന്നത് ഇറാനിയൻ സ്റ്റേറ്റ് ടി വിയിൽ ചെയ്ത അഭിമുഖത്തിൽ ഇറാൻ യു ആറ്റോമിക് വാച്ച് സഹകരിക്കാമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ആണവോർജ്ജ ഏജൻസി മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് തങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ഇത്തരമൊരു നിലപാടിലെത്തൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ഐ എ ഇ എയുടെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടാണ് അരാച്ചി സംസാരിക്കുന്നത് ഫ്രാൻസ് യു കെ ജർമ്മനി എന്നിവയുൾപ്പെടെ നിരവധി ബോർഡ് അംഗങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പുതിയ പ്രമേയത്തിന് വേണ്ടി വാദിക്കുന്നതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രമേയമാണ് പാസാക്കുന്നതെങ്കിൽ തങ്ങൾ സഹകരിക്കുന്നില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയൊരു വിമർശനം തന്നെയുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കവുമായിട്ട് അവർ രംഗത്തെത്തുന്നത് അതേസമയം ഇറാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസിയോടുള്ള സമീപനത്തിൽ കടുത്ത മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ സൂചനയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രസ്താവനകളിലൂടെ മനസ്സിലാകുന്നത് ഐ എഇ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ അടുത്ത യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇറാനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഉയർന്നിട്ടുള്ളത് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ നിയമ നടപടികളുടെ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് ഐ എ ഇ എ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്ന് കണ്ടാൽ ഇറാൻ ആണവ പദ്ധതി ശക്തമാക്കുമെന്ന സൂചനയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങി ഒരു പ്രമേയം പാസാക്കിയാൽ അത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ബന്ധത്തെ നശിപ്പിച്ചേക്കാനാണ് സാധ്യതയുള്ളത് ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക മറ്റു പ്രധാന രാജ്യങ്ങൾ എന്നിവയുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ മിതത്വം നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കാമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ അഭിമാനം അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാകുന്നുവെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇവരുടെ ഭാഗം ഇതാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഞങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചു കഴിഞ്ഞു തങ്ങളുടെ ആണവ പദ്ധതിക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പുതിയ നടപടികളാണ് ഇനി സ്വീകരിക്കുകയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ലോകത്ത് ആണവയുദ്ധം നടത്തി ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ രാജ്യമായി അമേരിക്ക തന്നെയാണ് ഇറാൻ ആണവ ആണവപാതയിലേക്ക് നയിച്ചത് അതിന്റെ ചരിത്രം തന്നെ നമുക്ക് പരിശോധിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആണവോർജ്ജം സമാധാനത്തിന് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇറാൻ ആണവ പദ്ധതിക്ക് തുടക്കമിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഐസനോവർ ആണ് ആണവ സാങ്കേതിക വിദ്യ അവയ്ക്കുള്ള പരിശീലനം ഇന്ധനം പരീക്ഷണശാലകൾ ആണവോർജ്ജ പ്ലാന്റുകൾ എന്നിവയെല്ലാം അമേരിക്കയാണ് നൽകിയതും തുടർന്ന് ഫ്രാൻസും ജർമ്മനിയും അന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ അരുമയായിരുന്ന ഷാ പെഹലി ഭരണകൂടത്തിന് ആണവോർജ്ജ രംഗത്ത് കൂടുതൽ സഹായം നൽകി രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഷാ പെഹലവി തന്നെ ഇറാൻ ആണവോർജ്ജ ഏജൻസി സ്ഥാപിച്ച് ഇരുപത് ആണവോർജ്ജ കേന്ദ്രം നിർമ്മിച്ച് അതിൽ നിന്ന് ഇരുപത്തി മൂവായിരം മെഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചു ഇക്കാലയളവിൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അന്തർദേശീയ മാനദണ്ഡങ്ങളും ഇറാൻ പാലിച്ചിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇറാൻ പാർലമെന്റ് ആണവ നിർവ്യാപന കരാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആണവ പദ്ധതിയെ അനിസ്ലാമികം എന്ന് മുദ്ര കുത്തിയ ഖമേനിയെ ഭരണകൂടം വീണ്ടും ആണവ പദ്ധതിയിലേക്ക് നീക്കിയത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശത്രുതാപരമായ നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് സഹകരിക്കാൻ തയ്യാറുള്ള ലോകരാജ്യങ്ങളുമായി കരാറുകളിൽ തന്നെയാണ് ഇറാൻ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ അമേരിക്ക എല്ലാ രാജ്യങ്ങളെയും ഇറാന്റെ ആണവ പദ്ധതികളിൽ സഹകരിക്കുന്നതിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് പിന്തിരിപ്പിച്ചിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവന്മാരായിരുന്ന ഹാൻസ് ബ്ലിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും എൽബരദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇറാൻ ആണവ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നടത്തിയ പരിശോധനയിൽ സമാധാനപരമായ ആണവോർജ്ജ പ്രവർത്തനങ്ങളിലാണ് ഇറാൻ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഇറാൻ ആണവ പദ്ധതിക്കെതിരായ അമേരിക്കൻ കുത്തിത്തിരിപ്പുകൾ മൂലമാണ് പദ്ധതി രഹസ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ നിർബന്ധിതമാകുന്നത് പോലും അതായത് ഇറാനെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ കാരണം അമേരിക്കയും ഇസ്രയേലും തന്നെയാണ് ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകം ലോകമറിയാൻ തുടങ്ങുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് തുടർന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഗാഥമി ചർച്ചയ്ക്ക് ശേഷം നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് അതിനെ മുഖവിലേക്കെടുത്തതേയില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചർച്ചകൾക്കായി മുന്നോട്ട് വന്നു ഒരു താൽക്കാലിക കരാറിലെത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അവിടെ നിന്നും പതുക്കെ മുന്നോട്ട് പോയ ചർച്ചകൾക്ക് ശക്തി ലഭിച്ചത് ബറാക് ഒബാമ അമേരിക്കയിലും ഹസൻ റുഹാനി ഇറാൻ ിൽ പ്രസിഡന്റുമാരായതോടുകൂടിയാണ് പിന്നീട് നടന്ന ചർച്ചകളാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ഇറാനുമായി സംയുക്ത സമഗ്ര കർമ്മ പദ്ധതി എന്ന ഇറാൻ ആണവ കരാറിൽ എത്തിച്ചേർന്നത് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഉപരോധത്തിൽ ഇളവുകൾ നൽകുന്നതിന് പകരമായി പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാൻ്റെ ആണവ പദ്ധതിക്ക് തുരങ്കം വെക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ തങ്ങൾ പുനരാലോചിക്കാൻ തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അറുപത് ശതമാനം സമ്പുഷ്ടമായി യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് നിലവിൽ ഇറാൻ കൂടാതെ മൂന്ന് ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശം ഉണ്ടെന്നതും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ഒരു വസ്തുതയാണ് നിരവധി ചർച്ചകളും ഊഹാബോഹങ്ങളും തുടരുന്ന ഇറാൻ്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദു കൂടിയാണ് ആണവായുധ വികസനത്തിന് ഇറാൻ എത്രമാത്രം സാധിക്കുമെന്നതിലാണ് ചർച്ചകൾ ഏറെ നിൽക്കുന്നത് അത്രയേറെ രഹസ്യാത്മകമാണ് അവരുടെ പ്രവൃത്തികളൊക്കെ തന്നെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും ഭാവവും പാശ്ചാത്യ രാജ്യങ്ങളെ ഒരുപോലെ ഭീതിയിലായിട്ടുകയാണ് മാത്രവുമല്ല ട്രംപിന്റെ രണ്ടാം വരവ് ഇറാനുമായി അമേരിക്ക തുടർന്ന ശത്രുതയ്ക്ക് ആക്കം കൂട്ടുമോ എന്ന സംശയങ്ങളും ലോകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താൻ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നുവെന്ന് ഇറാൻ അമേരിക്കയോട് വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് വന്നിട്ടുമുണ്ട് നിലവിൽ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഘട്ടത്തിൽ ട്രംപിനെതിരെ ഒരു നീക്കം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് തെരഞ്ഞെടുപ്പിന് മുൻപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ട്രംപിനെ കൊലപ്പെടുത്താൻ ഇറാൻ പദ്ധതിയിടുന്നതായി യു എസിന് തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ സെപ്റ്റംബറിൽ അമേരിക്ക ഇറാന് അതീവ രഹസ്യമായി ട്രംപിൻ്റെ സുരക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പിന്നാലെ തങ്ങൾക്ക് ട്രംപിനെതിരെ ഒരു ആക്രമണം നടത്താൻ പദ്ധതിയില്ലെന്നായിരുന്നു ഇറാൻ നിലപാട് വ്യക്തമാക്കിയെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിനെതിരായ ഏത് ആക്രമണവും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കുന്നുവെന്നായിരുന്നു ബൈഡൻ ഭരണകൂടം ഇറാന് നൽകിയ മുന്നറിയിപ്പ് നവംബർ അഞ്ചിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിന് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ ട്രംപുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇറാൻ ഭരണകൂടത്തോട് രാജ്യത്തെ അന്താരാഷ്ട്ര വിദഗ്ധരും നയതന്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇറാനെതിരെ സമ്മർദ്ദം ശക്തമാക്കണമെന്ന് ട്രംപ് അനുകൂലികൾ ശക്തമായി ആവശ്യപ്പെടുന്ന അവസരത്തിൽ ഇറാൻ ട്രംപിനെതിരെയുള്ള നിലപാട് മയപ്പെടുത്തുന്നു എന്നാണ് നിഗമനം രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ സൈനിക ജനറൽ ഗാസിം സുലൈമാനിയുടെ മരണത്തിന് കാരണമായ ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവിട്ട അന്നത്തെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര നടപടി എന്നോണം പതിക്കാൻ ഇറാൻ പദ്ധതി ഇട്ടിരുന്നതായി യു എസ് അധികൃതർ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്ഥിതിഗതികൾ മാറി വരികയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപും അതേപോലെ തന്നെ ശതകൂടീശ്ശനായ ഇലോൺ മസ്കും സമാന്തരമായി നടക്കുന്ന രണ്ട് യുദ്ധങ്ങൾ ഇന്ന് ലോകത്തുണ്ട് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധവും അതേപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധവും ഇത് രണ്ടും അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് എന്ന ശുഭസൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും മറ്റു വാർത്തയും മറ്റൊരു വിശകലനവുമായി വീണ്ടും എത്താം നന്ദി